നിങ്ങൾക്ക് ഇതിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ലൈഫ് ടൈം ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല പേയ്മെന്റ് കിട്ടുന്ന ഒരു വർക്കാണ്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ജോബിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാം. ഇന്ന് പറയാൻ പോണത് ആമസോണിൽ വന്നിട്ടുള്ള ഒരു വേക്കൻസീനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയുടെ നിയമം സീനിയർ അസോസിയേറ്റ് കാറ്റലോഗ് എന്നാണ്. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജോബ് ഹൈലൈറ്റ് എന്നുള്ളതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ റൊട്ടേഷണൽ ഷിഫ്റ്റ്സ് വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം. അതായത് ചിലപ്പോൾ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് കിട്ടാം, അതല്ലാതെ ഡേ ഷിഫ്റ്റ് ഉണ്ടാവും. നമ്മൾ രാത്രി ആയാലും നമ്മൾ വീട്ടിൽ പകലായാലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം, അതാണ് പറയുന്നത്. പിന്നെ ഡിഗ്രി കമ്പൽസറി ആണ്. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് 2 to 4 years ആണ്. അപ്പോൾ ലൊക്കേഷൻ എവിടെയാവാം? വർക്ക് ഫ്രം ഹോം ജോബാണ്. കരളിൽ ലൊക്കേഷൻ ഇവിടെ ബാംഗ്ലൂരാണ് കൊടുത്തിട്ടുള്ളത്. കീ സ്കിൽസ് എന്നുള്ളതിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ചെറിയൊരു സ്കിൽ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ സെലക്റ്റഡ് ആണെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതിനുശേഷമേ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ ഈ ഒരു ആമസോണിൻ്റെ ടീമിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ അറിയാതിരിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എന്നാലും നിങ്ങൾ വായിച്ച് നോക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ജോബിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഡെയിലി എന്തൊക്കെ വർക്ക് ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടവരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അവർ അതിനുള്ള പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രിയാണ്. അതുപോലെ 2 to 4 years എക്സ്പീരിയൻസ് ആവശ്യമാണ്. കസ്റ്റമേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് ആണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിലും ജസ്റ്റ് ഇതിന് അപ്ലൈ ചെയ്ത് നോക്കട്ടോ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അതുപോലെ ഇൻട്രാക്റ്റിംഗ് സ്കിൽ വേണം. മെയിനായിട്ടും അതാണ് പറയുന്നത്. നമ്മൾ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ഡീൽ ചെയ്യേണ്ടവരും അതുപോലെ തന്നെ എക്സെല് അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ജോബാണ്. പക്ഷേ കറൻ്റ്ലി നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടിവരും. അപ്പോൾ അതിനും കൂടി റെഡി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക്ലി ഓഫ് കിട്ടും. അതുപോലെ നോട്ടീസ് പീരീഡ് മാക്സിമം 1 month ആണ്. നമ്മളിപ്പോൾ ഈ ഒരു ജോബ് നമുക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 month മുമ്പേ നോട്ടീസ് പീരീഡ് കൊടുക്കണം. അതായത് ജോലി മതിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ലെറ്റർ കൊടുത്തിരിക്കണം. അപ്പോൾ കോമ്പൻസേഷൻ പറഞ്ഞിട്ടുള്ളത് 3 lakh മുതൽ 4 lakh 10,000 രൂപ വരെയാണ്. അപ്പോൾ ഇതിന് ഇൻഡസ്ട്രി ടൈപ്പ് ഇൻ്റർനെറ്റ്, നമ്മൾ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സുമായിട്ടുള്ള കസ്റ്റമർ സക്സസ് സർവീസ് ഓപ്പറേഷൻസ്, മെയിനായിട്ടും കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവരുടെ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഫുൾ ടൈം ജോബാണ്, പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ് കേട്ടോ. നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഇതിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ഗ്രാജുവേറ്റ്സിനും ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ജോബാണ്. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ തരും. ഹെൽത്ത് ഇൻഷുറൻസ് തരും. അതുപോലെ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ, എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തരും. അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഫ്രീ ഫുഡാണ്. അപ്പോൾ നോർമലി ഉള്ള കമ്പനീനെ പോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജിം, അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു നൗക്കരിയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അതിനുശേഷം നോർമലി നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക. നല്ലൊരു ജോബാണ്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതും പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.